നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടാൻ വേണ്ടി പല വിദ്യകൾ നേതാക്കന്മാർ പയറ്റാറുണ്ട്. നമ്മൾക്കറിയാം പലതും, അതായത് മുതിർന്ന നേതാക്കന്മാരുടെ കാലുപിടിക്കൽ, അതുപോലെയുള്ള സംഭവങ്ങൾ, പിന്നെ സമ്മർദ്ദ തന്ത്രങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനകത്തൊക്കെ ഇതിന്റെയൊക്കെ പ്രയോജനം എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അത് അനുഭവിച്ചവർക്കേ അറിയൂ. പക്ഷേ ഈ ഒരു നൂറ്റാണ്ടിലും സ്ഥാനാർത്ഥിത്വം കിട്ടാൻ വേണ്ടി, പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി ചാത്തൻ സേവ നടത്തുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേൾക്കാൻ വഴിയില്ല അല്ലെ? കേട്ടിട്ടുണ്ടോ? പ്രേക്ഷകർക്ക് ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ കാണുമായിരിക്കും, നമുക്കറിയില്ല. എന്തായാലും ചാത്തൻ സേവ നടത്തുന്ന നേതാക്കളുമുണ്ട്. എങ്ങനെയാണ് സീറ്റ് കിട്ടാൻ വേണ്ടി ചാത്തൻ സേവ, കൂടോത്രം, ആഭിചാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വളരെ കാര്യമായി നടത്തുന്ന നേതാക്കന്മാരെ കുറിച്ചുള്ള ഒരു മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടാണ് ഈ വാർത്തയ്ക്ക് ആധാരം. ഇത് ഒരു തെരഞ്ഞെടുപ്പ് വാർത്തയായി വേണമെങ്കിൽ കാണാം, ഒരു രസകരമായ കാര്യമായിട്ട് വേണമെങ്കിൽ കാണാം, എങ്ങനെ വേണമെങ്കിലും കാണാം, പ്രേക്ഷകർക്ക് തീരുമാനിക്കാം. നമുക്ക് ഈ ചാത്തൻ സേവയുടെ വിശദാംശങ്ങൾ എന്താണ്, എവിടെയാണ് എന്ന് നോക്കാം. തലസ്ഥാനത്താണ് സംഭവം. ഈ സൈബർ യുഗത്തിലും സീറ്റ് ഉറപ്പാക്കാൻ ചാത്തൻ സേവ, കൂടോത്രം, പ്രാർത്ഥനാ യജ്ഞം തുടങ്ങിയവയെ ആശ്രയിക്കുകയാണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിലെ ചില ആളുകൾ എന്നാണ് റിപ്പോർട്ട്. നെടുമങ്ങാട്, തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ ഒരു KPCC ഭാരവാഹി തന്നെയാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് കാർമ്മികത്വം വഹിക്കുന്നത് ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ. മാത്രമല്ല വിവിധ ജ്യോത്സ്യന്മാരുടെ വീടുകളിലും പഠനശാലകളിലുമൊക്കെ കോൺഗ്രസുകാർ സ്ഥാനാർത്ഥിത്വത്തിനായി ഇങ്ങനെ കയറി ഇറങ്ങുന്ന ചില കാഴ്ചകളും കാണാൻ സാധിച്ചു എന്ന് റിപ്പോർട്ടുണ്ട്. നെടുമങ്ങാട് കണ്ടുവച്ചിരിക്കുന്ന ഒരു മുതിർന്ന നേതാവ് മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്താണ് എതിരാളികളെ തുരത്താൻ കൂടോത്രം ചെയ്യുന്നത്. ശത്രു പോകുന്ന വഴികളിൽ തകിടുകൾ കുഴിച്ചിട്ടാണ് ആചാര രീതി, അല്ലെങ്കിൽ ആഭിചാര രീതി, തകിടുകൾ തയ്യാറാക്കി കൊടുക്കുന്നത് ഒരു KPCC ഭാരവാഹിയായ ഒരു മന്ത്രവാദി തന്നെയാണ് എന്നും കേൾക്കുന്നു. നേതാവിന്റെ തകിടുകൾ കൊല്ലം ശീമാട്ടിമുക്ക് വരെ പോകുന്നുണ്ടെന്നാണ് അണികളുടെ അടക്കം പറച്ചിൽ. അതായത് ഇവിടുന്ന് കുഴിച്ചിട്ടാൽ നെടുമങ്ങാട് വഴി നേരെ കയറി കൊല്ലം ജില്ലയുടെ പ്രധാന ഭാഗങ്ങളിലൊക്കെ എത്തുന്നു. മാത്രമല്ല വാമനപുരം സീറ്റ് ലക്ഷ്യമിടുന്ന KPCC ഭാരവാഹി, മുൻ MLA ഒരു നേതാവ് ആദിവാസി ഊരുകളിൽ ചില മന്ത്രവാദത്തിനായി കയറിയിറങ്ങുന്നു എന്നും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആഗ്രഹിച്ച ഒരു സിറ്റിംഗ് MLA വീട്ടിൽ ആദിവാസി മന്ത്രവാദികളെയും കൂടോത്രവാദികളെയും ഒക്കെ കൊണ്ടുവന്ന് ചില ക്രിയകളും പൂജകളും ഒക്കെ നടത്തിയതായും റിപ്പോർട്ടുണ്ട്. അതേ മാതൃകയാണ് വാമനപുരം സീറ്റ് മോഹിയും പിന്തുടരുന്നത്. രണ്ടാമത് മത്സരിക്കാൻ കച്ചകെട്ടുന്ന ഒരു UMLA ആകട്ടെ മണ്ഡലത്തിലെ സകല ജ്യോത്സ്യന്മാരുടെയും വീടുകൾ കയറിയിറങ്ങുകയാണ്. വർക്കല സീറ്റിനായി ഒരു പഴയ നേതാവ് മന്ത്രവാദത്തെ കൂട്ടുപിടിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു യുവ നേതാവ് അന്നദാനവും പ്രാർത്ഥനായജ്ഞവും നടത്തുന്നു. വേറൊരു ഉന്നത നേതാവ് തിരുവനന്തപുരം തമ്പാനൂരുള്ള അവിടെ ഉള്ള ഒരു അമ്പലത്തിലും പെരുമ്പെടുത്തൂരിലെ ഇശക്കി അമ്മൻ കോവിലിലും പ്രാർത്ഥനയ്ക്ക് പുറമെ വയോധികയായ ഒരു ജ്യോത്സ്യയിലുമൊക്കെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും ഇതൊക്കെ ഒരു അന്വേഷണാത്മകമായി കണ്ടെടുത്തതായിരിക്കാം. ഇതിന്റെ ഇവരുടെ ആരുടെയും പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല. എന്തൊക്കെയായാലും ഈ യുഗത്തിലും ഈ ഒരു കാലഘട്ടത്തിലും ഈ സൈബർ യുഗത്തിലും ഇത്തരം കാര്യങ്ങൾ തേടിപ്പോകുന്ന രാഷ്ട്രീയക്കാരോട് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ജനങ്ങൾക്ക് തന്നെ തീർച്ചയായും ചോദിക്കാം. ഇവർ മത്സരിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇത്തരം മിത്തുകളിലൂടെയും അന്ധവിശ്വാസങ്ങളിലൂടെയും ഇത്തരം പ്രാകൃതമായ ചിന്താരീതിയിലൂടെയും ഒക്കെ കടന്നുപോകുന്നവരാണല്ലോ MLA നാളെ നമ്മളെ ഭരിക്കാൻ പോകുന്നത് എന്ന കാര്യം ഓർത്ത് മാത്രമേ നമുക്ക് ഇപ്പോൾ അല്പം വിഷമിക്കേണ്ടതുള്ളൂ. കാരണം ഇത്തരം ചിന്താഗതികളാണ് ഇവരെയൊക്കെ നയിക്കുന്നത്. ഇവർക്ക് വേണ്ടത്, ചിലപ്പോൾ ഇവർക്ക് വിശ്വാസമുണ്ടായിരിക്കാം, പ്രാർത്ഥനാ യജ്ഞങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കാണുമായിരിക്കാം, അതായിരിക്കും ഇവരെ എത്തിക്കുന്നത്. എന്തായാലും തകിട് കുഴിച്ചിട്ടും മന്ത്രവാദം നടത്തി ആദിവാസി ഊരുകളിൽ കയറി പ്രത്യേകമായ പൂജകൾ ചെയ്തും ക്ഷുദ്രം ചെയ്തും പല കർമ്മങ്ങൾ ചെയ്തുമൊക്കെ സ്ഥാനാർത്ഥിത്വം കാത്തിരിക്കുകയാണ് ഈ പാർട്ടിയിലെ പല നേതാക്കളും എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. മറ്റൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ഒരു സർക്കാസം ആയിട്ട്, അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായ ഒരു ആക്ഷേപഹാസ്യത്തിന്റെ രീതിയിൽ ഇതിനെ കണ്ടാൽ മതി എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളൂ. എന്തായാലും കൂടോത്രവും മന്ത്രവാദവും ഒക്കെ ഏൽക്കട്ടെ, ജയിക്കട്ടെ, അവർക്ക് വിജയമുണ്ടാകട്ടെ, സീറ്റ് കിട്ടട്ടെ, അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. വീണ്ടും അപ്പം ഈ ജ്യോത്സ്യന്മാരുടെയും മന്ത്രവാദികളുടെയും ഒക്കെ നല്ല കാലം എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ ഇതിനെ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.